ഇത് നമ്മൾ മുസമ്പി ഇന്ത്യ മുസമ്പി ഇന്ത്യ മുസമ്പി കുഴപ്പമില്ലാത്തൊരു മദർ ഞാൻ അത്ര ഇവിടെ ഇവിടെ ആയി കഴിച്ചോക്കിട്ടില്ല. പക്ഷേ പിന്നെ എന്താണ് ഇവിടെ നല്ല മദറുകൾ മുസമ്പി നമ്മുടെ അടുത്ത് വാറുണ്ട്. ഇത് മറ്റേ മലേഷ്യൻ പപ്പായ വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല. അല്ല ഇത് കഴിഞ്ഞത് അതിന്റെ കാലം ഇതൊക്കെ ഫംഗസ് ഇപ്പൊ ഇത് വന്നതാണ്. നമ്മൾ വലിയ പപ്പായ ഉണ്ടായിരുന്നു. ഇത് നമ്മള് അറബിൻ അത്തി എന്ന് പറഞ്ഞ അത്തി. അതിങ്ങനെ നമ്മള് പൈത്ത് ഇങ്ങനെ നിറയെ കായ്ക്കും. പണ്ടത് പൈത്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇതാണ് എന്റെ അത് ടേസ്റ്റ് ഉണ്ട്. പക്ഷേ മഴ പെയ്തപ്പേ വെള്ളത്തിന്റെ ഒരു വെള്ളത്തിന്റെ അംശം കൂടുതല. ഇതിന്റെ തൈക്കൾ ഉണ്ടോ? ഇതിനൊക്കെ തൈ ഉണ്ട്. നിങ്ങൾ തന്നെ ചെയ്തെടുക്കണോ? ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കണേനാണ്. മൾബറിയാണ്, ലോങ് മൾബറി. വലിയ ഇതിന്റെ തൈക്കളോ ഉണ്ടോ? തൈകളുണ്ട്. ഇതൊക്കെ ഇതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ മൾബറി ഉണ്ടാവാത്ത ആൾക്കാർക്ക് ഒരു ചെറിയ ഇതുണ്ടാവില്ല. കാരണം മൾബറി ഉണ്ടാവില്ല. ഇതിന്റെ ഇലകൾ നമ്മൾ നുള്ളി കൊടുക്കണം. ഇതിപ്പോ ഇലകൾ നമ്മൾ കട്ട് ചെയ്തിട്ട് എല്ലാ ഇലകളും കട്ട് ചെയ്തെടുത്തുമ്പോഴാണ് ഈ മൾബറി ഉണ്ടാവുക. ഇല കമ്പനി കട്ട് ചെയ്യുക. ഇപ്പൊ ഇതിന്റെ അലക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇതിന്റെ അലക്ക് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഷുഗർ രോഗികൾക്ക് ഏറ്റവും നല്ലൊരു ഒരു മരുന്നാണിത്. അതായത് ഇതിന്റെ ഇല വെള്ളത്തിലിട്ട് തിളപ്പിക്കാൻ കുടിക്കുക. ഡോക്ടർമാരൊക്കെ പറഞ്ഞാൽ ഞങ്ങളിത് നോക്കിയിട്ടുണ്ട്, കറക്റ്റ് തന്നെയാണത്. അത് കൊക്കോലമ്പ എന്ന് പറഞ്ഞൊരു ഫ്രൂട്ടാണ്. അത് പൂത്തല്ലോ അല്ലേ? പൂത്ത് പൂത്ത് കൊക്കോലമ്പ. ഇത് നമ്മള് പിന്നെ ഇതിങ്ങനെ കൊലായിട്ട് ഇങ്ങനെ കായ്ക്കണം. നമ്മള് മുന്തിരി പോലെ കൊക്കോലം. പിന്നെ അത് കാണാൻ നല്ലൊരു രസമുണ്ട്. അതിന് ഇലകളൊന്നും പെട്ടെന്ന് പോകൂല. പൈനാപ്പിള് ഇത് പക്ഷേ ഇത്ര വരുള്ളൂ. അല്ല ഇത് കുറച്ചുകൂടെ വലിപ്പം വെക്കും. പക്ഷെ നമ്മളെ ചട്ടിയിൽ ചെറിയ ചട്ടിയിലാണ്. അപ്പൊ അതിലുണ്ടായപ്പോ നമ്മള് ഇത് കായ്ച്ചപ്പോ നമ്മളൊന്നും ചെയ്യാതിരുന്നത്. എത്തിയെടുക്കാനേ പാടില്ല. പക്ഷെ ഇത് ശരിക്കും നമുക്ക് ഇതൊരു പിന്നെന്താണ് ഒരുപാട് ഗുണമുണ്ട് ഈ പടു പൈനാപ്പിളിന്. ഇതിന്റെ എല്ലാരും ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇതിന്റെ തൈക്കൾ അവിടെ ഇരിക്കുന്നുണ്ട്. നല്ല പേരൊക്കെ എടുക്കണം. തായ്പിങ്ങത് കായ്ക്കണാണ്. തായ്പിങ്ക് തായ്പിങ്ക് നല്ല പേരൊക്കെ ഉണ്ടല്ലേ. വിയന്നാറും തായ്പിങ് ഒക്കെ വെക്കാൻ പറ്റിയൊരു പേരൊക്കെ. ഇത് കൊടുക്കാനുള്ള ചെടിയല്ലേ? ഇതൊരു കവറിലാണ് ഈ കാഴ്ചക്കണട്ടാ. നല്ല ചട്ടിയിൽ വെക്കുകയാണെങ്കിൽ ശരിക്ക് കായ്ക്കും. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യമാട്ടോ, നമ്മൾ ഈ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്പർ വൺ അക്കാദമിയാണ്. നമ്പർ വൺ അക്കാദമി എന്ന് പറയുന്ന ഒരു ഇ ലേണിംഗ് പ്ലാറ്റ്ഫോമാണ്. ഇപ്പോൾ നമ്മളൊരു എൻ്റർപ്രണറാണ്, അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നമ്മൾ ബിസിനസ് വേറൊരു സ്റ്റേജിലോട്ട് എത്തിക്കണം എന്നുള്ള ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇവർക്കെല്ലാം ഉപകാരപ്രദമായിട്ടുള്ള കൊച്ചു കൊച്ചു വീഡിയോസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമ്പർ വൺ അക്കാദമി. ഇന്ത്യയിൽ തന്നെ പ്രഗത്ഭരായിട്ടുള്ള പല ബിസിനസ് കോച്ചേഴ്സുമാണ് ഇതിൽ വീഡിയോസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് നാളായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് വളരെ തൃപ്തികരമായിട്ട് തോന്നിയേക്കുന്ന ഒരു ആപ്പാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത്. ഇവരുടെ ഡീറ്റെയിൽസ് പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാനുള്ള ഒരു നമ്പറെല്ലാം എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒന്ന് കയറി നോക്കൂട്ടോ. ആപ്പ് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ. നമസ്കാരം. ഞാനിന്ന് മലപ്പുറം ജില്ലയിലാണ് കേട്ടോ. മർക്കസ് മൂടാൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ പിന്നിലത് ജാഫർ ബാബു എന്ന് പറയുന്ന ആളുടെ നിങ്ങൾ പല വീഡിയോകളിലും കണ്ടിട്ടുണ്ടാവുക. ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ടല്ലേ യൂട്യൂബിലൊക്കെ. ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട് കേട്ടോ. ഒരു എനിക്ക് തോന്നുന്നു 100, 150, 200 മേലെ അധികം ഫ്രൂട്ട്സ് പ്ലാൻ ഉണ്ട്. ഒരു ഇതൊക്കെ കാഴ്ച എടുക്കുന്നുണ്ടോ അവിടെ. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. കാഴ്ചതുണ്ട്. പിന്നെ പുള്ളിക്ക് ഈ ഗാർഡൻസൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന പരിപാടിയാണ് മെയിൻ. ഫ്രൂട്ട്സ് ഗാർഡനൊക്കെ ഡ്രമ്മുകളിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന പരിപാടിയാണ്. വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം, ഇപ്പോൾ ഈ സമയത്താണ് ഫ്രൂട്ട്സ് പ്ലാന്റ് വെക്കാൻ ഏറ്റവും നല്ല സമയമാണ്. മഴ കുറച്ച് മാറി, കുറച്ച് വെയിൽ, ഇനി വീണ്ടും മഴ. അപ്പോൾ പെട്ടെന്ന് പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മളിന്ന് വീഡിയോയിലൂടെ കാണുന്നത്. നല്ലൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. നിങ്ങൾ സ്ഥലം എന്ന് പറഞ്ഞു കൊടുക്കുക. കറക്റ്റ്. ഇത് കുറ്റിപ്പുറം വളാഞ്ചേരിന്റെ അടിയിൽ മർക്കസ് മൂടാൽ എന്ന സ്ഥലം. കൊറിയർ ഉണ്ടോ? കൊറിയർ ഉണ്ട്. കൊറിയർ മാത്രമല്ല, നമ്മൾ കൊറിയർ അങ്ങനെ കൊടുക്കലുണ്ട് ഉണ്ടില്ല എന്നില്ല. പക്ഷേ നമ്മൾ കൊണ്ട കൊടുക്കലാണ് സാധാരണ. എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ഇന്ത്യയിലോട്ട് എവിടേക്ക് വേണമെങ്കിലും സാധനം എത്തിച്ചു കൊടുക്കും. പിന്നെ ഇതുമാരിത്തുള്ള ഡ്രമ്മുകളിലൊക്കെ സെറ്റ് ചെയ്തിട്ടേ വലിയ ടൈപ്പിലാക്കിയിട്ട് ഇവര് നേരിട്ട് കൊണ്ട് വെച്ച് കൊടുക്കണ്ടല്ലോ. അങ്ങനെ ചെയ്ത് കൊടുക്കണം. ഇത് മാവാണ്? ഇത് മാവത്? ഇത് നമ്മളെ പിന്നെ പൈനാപ്പിൾ മാംഗോ എന്ന് പറഞ്ഞ മാംഗോ. പൈനാപ്പിൾ മാംഗോ, പൈനാപ്പിളിന്റെ ടേസ്റ്റ് ഉള്ള ഒരു മാംഗോ. അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കണ്ട. ഇവിടെയൊക്കെ നിറയെ ഡ്രമ്മുകൾ ഇരിക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന പരിപാടിയാണ് പുള്ളിക്ക് കൂടുതലുള്ളത്. പിന്നെ ഒരുപാട് നമുക്ക് എവിടെ നിന്ന് ഏത് സൈഡിൽ നിന്ന് തുടങ്ങേണ്ടത്? എവിടെ നിന്ന് തുടങ്ങാം? അവിടെ നിന്ന് ഇങ്ങോട്ട് വരാം അല്ലേ, ഫ്രണ്ടിൽ നിന്ന് വരാം. ഇതെന്ത് ലോങ്ങനാ? അത് വൈറ്റ് ലോങ്ങനാണ്. ഇത് മദർ പ്ലാന്റ്? അത് മദർ പ്ലാന്റാണ്. ഇതുമെന്ന് എടുക്കുന്നുണ്ട്? ഞങ്ങൾ ചെയ്യുന്നു, നമ്മൾ ചെയ്തു കൊടുക്കണം. അതല്ലേ, പൂത്തപ്പായതുകൊണ്ട് നിർത്തിയാന്നുള്ളൂ. അത് നമ്മുടെ ഫോർ സീസൺ ലോങ്ങനാണ്. ഇതൊക്കെ വലിയ ഡ്രമ്മുകൾ. ഇത് 210 ലിറ്ററിന്റെ ഡ്രമ്മ. 240 ലിറ്ററിന്റെ. ഇതും ലോങ്ങൻ തന്നെ ട്ടാ. റൂബി, റൂബി അല്ല, ഇതൊക്കെ റൂബി ലോങ്ങൻ. റൂബിയിൽ അവിടെ കാഴ്ചയുണ്ട്. ഇതൊക്കെ കാഴ്ച നമ്മള് ഇപ്പൊ പൂട്ട് എന്നാണ് കാഴ്ച നമ്മൾ ചെയ്തു കൊടുക്കല്. ഇത് മാവ്? ഇതേതാ മാവ്? ഇതൊക്കെ സാമ്പ്രാട്. ഇതാ ഈ മാവ്? ഇത് നാമദക്മൈ. അവിടെ പ്ലാന്റ് ഉണ്ട്.
നമ്മളെ മറ്റേ കറ്റാർവായാണ്, കറ്റാർവായ ഇങ്ങനെ കാണുന്നത്. അപ്പം മരുന്നിന്റെ നമ്മളെ റെഡാണത്? അല്ലല്ല, റെഡ് അല്ല, മറ്റേ മറ്റേ തന്നെ. സൂപ്പർ ക്യൂ, ഇവിടെ സൂപ്പർ ക്യൂ. ആ അവിടെ ഉണ്ടല്ലോ. ഇതിനൊക്കെ ഫുൾ ഡ്രം വേണമെന്നില്ലല്ലോ. നല്ലതാണ്, അവർ മാവൊക്കെ വെക്കുമ്പോൾ നമ്മൾ ഫുൾ ഡ്രമ്മിൽ വെക്കുമ്പോൾ നല്ലതാണ്. ഇത് ഓൺ ചെയ്യാൻ വേറ്റന സൂപ്പർ അറിയാണ്. വെച്ചപ്പോ ഒരു ഒരു മാസമായിട്ടുള്ളൂ, മാസമായിട്ട് വെച്ചിട്ടുള്ളൂ. ഇതിട്ടാ ഈ ഡ്രമ്മിലുള്ളതൊക്കെ. എന്താ നമ്മൾ കാലാപ്പാടിയാണ്. ഇതെന്താ ഈ ചെടി? അത് പിന്നെ എന്താണ്, കൊക്കോ പ്ലം എന്ന് പറഞ്ഞൊരു പ്ലം ഇത് കാഴ്ച ഇവിടെ കാഴ്ചയെന്ന്. വെണ്ണപ്പായം തിന്നണം, വെണ്ണ നമ്മൾ കഴിക്കുന്ന അതേമാതിരി തന്നെ പ്രത്യേക ടേസ്റ്റ് ഒന്നുമില്ല. പക്ഷേ ഇത് ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മളെ ഈ ശരീരത്തിന്റെ നമ്മുടെ സ്കിന്നിനുമായിട്ടുള്ള ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണ്. ഇത് നമ്മൾ മുസംബി, ഇന്ത്യ മുസംബി ആണ്. ഇന്ത്യ മുസംബി ഏറ്റവും മധുരമുള്ള ചക്ക എന്ന് പറഞ്ഞു. ഇത് നമ്മളെ പിന്നെ എന്താണ്, ഇതാണ് എന്താണ് പറയാ, അറേബ്യൻ അത്തി. അറേബ്യൻ അത്തി എന്ന് പറഞ്ഞ അത്തി ഇത് കഴിച്ചു നോക്കേ. വെള്ളം കേറിയില്ല, കുഴപ്പമില്ല. ഇത് വേറെ അത്തി അല്ലേ? ആ ഇത് നമ്മളെ മറ്റേ ടർക്കിസ്, ടർക്കിസ് അത്തി എന്ന് പറഞ്ഞ അത്തി. ഈ ഇത് നമ്മളെ ഡാൻസൂര്യ തന്നെ ഡാൻസൂര്യാണ്. ഇത് ജെ 33 പ്ലാവ്. ഇത് ചക്രചേമ്പ്. ചക്രചേമ്പ് പറഞ്ഞ പഴയ കാലത്ത് കണ്ടായിരുന്ന സംഭവമാണ്, നാട്ടുമ്പുറത്തൊക്കെ ഉണ്ടായിരുന്നു. അറിയില്ല, ഇത് ഇങ്ങനെ അല്ല, ഇത് നമ്മള് പുഴുങ്ങി തിന്നുന്ന സംഭവമാണ്. ചേമ്പ് കിഴങ്ങെടുക്കണം. അത് ബ്രസീലിലെ മുട്ടപ്പായാണ്, എഗ് ഫ്രൂട്ട് ബ്രസീലിലാണ്. നല്ല വെയിറ്റ് ഉള്ള സാധാരണ നമ്മളെ ഇപ്പൊ നാട്ടിൽ. അതല്ല, ഇത് നല്ല, കാരണം ഇത് 1 കിലോനോളൊക്കെ വരും എന്ന് പറഞ്ഞത്. ബ്ലാക്ക് സുറിനാം ചെറിയ ചെറിയ എള്ളി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചെറിയ ഇത് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ കുറെ വേസ്റ്റ് സാധനങ്ങളുണ്ട്. ഇതാ ഇത് പിത്താങ്കത്തൂബ. പിത്താങ്കത്തൂബ എന്ന് പറഞ്ഞപ്പോ ഇത് നിറച്ച് പൂട്ടിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞു കഴിഞ്ഞ അടുത്തത് ഉണ്ടാവും. പിത്താങ്കത്തൂബ പറഞ്ഞൊരു ഫ്രൂട്ടാണ്, അതായത് പുളിയാണ് സംഗതി, പക്ഷേ ഗുണങ്ങളുള്ളതാണ്. ഇത് നമ്മളെ പിന്നെ ബ്ലാക്ക് പേര, മറ്റേ റൈൻ ഫോറസ്റ്റ് ഗോ എന്നൊക്കെ പറഞ്ഞ ബ്ലാക്ക്. ഇതിവിടെ കായ്ച്ചത്, ഇതൊരു വെറൈറ്റി പപ്പായാണ്, ചേനുമാതിരിയാണ്. നമുക്ക് ചത്തി ഇതിന്റെ തോലി എത്താനും കൂടി പറ്റൂല. അതായത് നല്ല മധുരമുള്ള ഒരു സംഭവമാണ്. ഈ ചെടി എന്താ? ചുപ്പ ചുപ്പ ഫ്രൂട്ട് പറഞ്ഞാൽ നമ്മള് ഈ പിന്നെ ചിക്കുവിന്റെ ഒക്കെ മാതിരിയുള്ള ഒരു സംഭവമാണ്. ഉള്ളിൽ നല്ല ചുവപ്പ് കളറൊക്കെ. ഒരു മനുഷ്യ ശരീരത്തിക്ക് എന്തൊക്കെ വേണ്ടത്, അത് ഈവനും വൈറ്റമിൻസ് ഒക്കെ ഇതിലുണ്ട്. അത് ഡയമണ്ട് റിവർ ലോങ്ങനൊക്കെ ഇവിടെ ലെയർ ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മള് ലെയർ ക്രാഫ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ടല്ലേ. ഇത് സടാർ ബാർ ചെറിയ എന്ന് പറഞ്ഞ ചെറിയ ചെറുപ്പഴാണ്. ഇത് വലുതാണ്, ചെറുതല്ല, വലിയ പഴമാണ്. ഇവിടെ പഴ വരുന്നുണ്ട്. ചെറുതായിട്ട് വരുന്നുണ്ട്, വലിയ പഴ, ചെറുതല്ല. ഇത് ഇത് ബട്ടറാണോ? ബട്ടറാണ്. ഇത് മറ്റേ ട്രോപ്പിക്കലോ? ട്രോപ്പിക്കലാണ്, ട്രോപ്പിക്കലാണ്. ഇത് ഫുള്ള് കൽപ്പൊടിയിലാണോ വെച്ചേക്കുന്നത്? ആ ഇതിൽ ഇങ്ങനത്തെ ഇങ്ങനത്തെ മണ്ണാണ് ഇതിന് ആവശ്യം. ഈ നമ്മൾ റമ്മിലൊക്കെ നടുകയാണെങ്കിൽ ചുവപ്പ് മണ്ണാണ് വേണ്ടത്. നല്ല രസമുള്ള സ്ഥലമാണല്ലോ ഇവിടെ ബാക്കിൽ അല്ലേ. മല, ആ മല പോലെ അതുണ്ടോ? ശരിക്കും ഈ ഒരു സ്ഥലം നിൽക്കണ വളരെ പൊക്കത്താണ് കേട്ടോ. ബോട്ടിക്കാവ ഇത് മൂടിയിട്ടില്ല, കിട്ടൂല ഈ സാധനം അല്ലേ. കിളിയുണ്ടോ? അതേപോ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കണത്. ആ ഇവിടെയൊക്കെ ഉണ്ട് പച്ചക്കളർ. സബാറയാണത്. സബാറാണ് കായ്ക്കാൻ പണിയല്ലേ. ഇത് 20 വർഷമാണ്. ഇതാണിപ്പോ ഇവിടത്തെ കായണ്ട്. ഓ ഇവിടെ ഇതിങ്ങനെ കൊലായിട്ടാ കായ്ക്കാം, കണ്ടില്ലേ. ഇതിലിങ്ങനെ ഒരുപാട് എണ്ണം കായ്ക്കും. ഒരു തൂങ്ങിട്ട് ഇങ്ങനെ കായ്ക്കുന്നതാണ് ഇത്. 20 വർഷം കഴിയണം കായ്ക്കണെങ്കിൽ ചുരുങ്ങിയത്. ഇത് പിന്നെ നമ്മളെ പെർഫ്യൂം പേര എന്ന് പറഞ്ഞ പേരയാണ്. പേരന്റെ അലന്റെ പോലെ ഒന്നും അല്ല, പെർഫ്യൂം പേര. നമ്മുടെ നമ്മുടെ കായ്ച്ചില്ല നമുക്ക്, പക്ഷെ അത് കായ്ക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ട്രോഫികളാണ്, നമ്മുടെ നാട്ടിൽ കായ്ക്കുന്നുണ്ട്. ഇതിന്റെ ഇലക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇതിന്റെ ഇലക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് പനി മാറണം. ഇതിന്റെ ഇല ഒരു 4-5, 2-3 ഇല ഇട്ടാൽ തളപ്പിച്ച് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ 5 മിനിറ്റ് പനി മാറും. ആർക്കും വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാം പനിയുള്ള. ഇത് അധികം മേടം കണ്ടല്ലോ. ഇത് മിൽക്ക് അല്ല, മിൽക്ക് ഫ്രൂട്ട് അല്ല, മിൽക്ക് ഫ്രൂട്ട് ആണ്. ഇത് അവിടെ കായ്ച്ചുണ്ട്. ആ ഇതെന്താ പറഞ്ഞത്? ഇത് നമുക്ക് ഒരു പിന്നെ ചക്കരച്ചേമ്പ് നല്ല പിന്നെ അത് ചക്കരക്കിഴങ്ങ് പറയാം. ചക്കരക്കിഴങ്ങ് ചേമ്പല്ല, ചക്കരക്കിഴങ്ങ്. ഇതിന്റെ ഇലക്ക് നമ്മൾ തോരൻ വെക്കാൻ പറ്റും. ഇതിന്റെ ഇല നമ്മളെല്ലാം മറ്റേ നമുക്ക് തോരൻ വെക്കാൻ അറിയില്ല. ഇത് തോരൻ വെക്കണ ഇതാണ്.
ഇത് ലോങ്ങൻ ഡയമണ്ട് പോലെ കാഴ്ച ഇതൊക്കെ എന്താ ഇത് വൈറ്റ് സപ്പോർട്ട വൈറ്റ് സപ്പോർട്ട ഞങ്ങളുടെ അടിയിലേക്കുണ്ടോ പഴയകാലത്ത് ചുമക്കൊക്കെ ആൾക്കാർ ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും അറിയില്ല പഴയകാലത്തെ ആളുകൾക്കൊക്കെ അറിയാം എല്ലാവരും വീട്ടിലുണ്ടാവും ചുമക്ക് ഏറ്റവും പറ്റിയൊരു സംഭവമാണ് ഇത് നമ്മുടെ മറ്റേ ഗണപതി നാരങ്ങ സീറ്റ് ഗണപതിയാണ് നല്ല വലിപ്പം വരും പൂജക്ക് ഉപയോഗിക്കണം അല്ല ഇതിന് ഇത് മറ്റേ സീ മദറാണ് ഓ ശരി നമുക്ക് സലാഡിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഇത് അബിയു അബിയു പൈനാപ്പിൾ ഇത് പക്ഷെ ഇത്ര വരുള്ളൂ അല്ല അത് കുറച്ചുകൂടെ വലിപ്പം നമ്മളെ ചട്ടിയിൽ ചെറിയ ചട്ടിയിലാണ് അപ്പൊ അതിലുണ്ടായപ്പോ നമ്മള് ഇത് കാഴ്ച പോയി നമ്മളൊന്നും ചെയ്യാതിരുന്നത് എത്തിയെടുക്കാനേ പാടല്ലേ പക്ഷെ ഇത് ശരിക്കും നമുക്ക് ഇതിൽ പിന്നെന്താണ് ഒരുപാട് ഗുണമുണ്ട് ഈ മടു പൈനാപ്പിളിന് ആ ഇതിന്റെ എല്ലാവരും ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിന്റെ തൈക്കൾ അവിടെ ഇരിക്കുന്നുണ്ട് ഇത് സുറിനാംചെറിന്റെ ഓറഞ്ച് കളർ ഉള്ളതാണ് ഇതാ മൂന്ന് സൈസ് ഉണ്ട് സുറിനാംചെറി അതിൽ ഓറഞ്ച് ആണ് ഓറഞ്ച് കളർ അതിന്റെ കായ മറ്റേ മറ്റൊന്ന് സാധാ ഒരു പുളിയും കൂടിയാണല്ലോ അതാണ് ഉണ്ടാവില്ല അത് മധുരം തന്നെയാണ് നമ്മൾ അർസാ പോയി അർസാ പോയി ഇതല്ലേ ബേറാപ്പിളല്ലേ ബേറാപ്പിളാണ് ഇവിടെ ശരിക്ക് കായ്ക്കലുണ്ട് ഇത് കാസ ഫ്രൂട്ട് കാസം ഫ്രൂട്ട് പിന്നെ അത് എന്ന് പറഞ്ഞാല് മറ്റേ ഈ വെസ്റ്റ് ഇന്ത്യ ചെറിന്റെ മധുരം ഉള്ളത് സീറ്റാസ്ട്രോള നമ്മള് പിന്നെ ഇത് എന്താണ് പറയാ സീതപ്പഴം 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 മറ്റേ കസ്റ്റാർഡ് ആപ്പിള് പിന്നെ നമുക്ക് നാരങ്ങ അത് മറ്റേതാ കംപ്ലീറ്റ് കായ്ച്ചു നിറയെ കായ്ച്ചു കായ്ക്കുന്ന സാധനം താഴത്തൊക്കെ പൊട്ട് പെട്ട് വരണം ഇത് മറ്റേ വെള്ളം കലക്കണം അല്ലല്ല നല്ല മധുരമുള്ള വലിയ നാരങ്ങയാണ് ഇത് നമുക്ക് സെവനപ്പ് ഓറഞ്ച് തന്നെ പറയാം സെവനപ്പിന്റെ ടേസ്റ്റ് ആണ് ഇതിനുള്ള ഇഷ്ടമായി കാഴ്ച ഇത് ചെടി നിക്കണം അപ്പുറത്തേക്ക് അതല്ല നമ്മളതാണ് നമ്മുടെ ഒരു വെള്ളം ഉണ്ട് ഇവിടെ കണ്ടില്ലേ അങ്ങനെ സ്ഥലമുണ്ട് റമ്മിലാണ് റമ്മിൽ ഇപ്പൊ അത്രയും വലിപ്പമുള്ള സാധനം റമ്മിലുണ്ടാവും ഇതാണത് ആസ് പ്ലംബ് എന്ന് പറഞ്ഞ പ്ലംബ് ഇത് കൊലായിട്ട് ഇങ്ങനെ ബൾക്കായിട്ട് കായ്ക്കണ സാധനം മഞ്ഞ കളർ വരും മഞ്ഞ കളർ ഇവിടെ വലുത് കൂടെ ഉണ്ട് അങ്ങനെ നല്ല ബൾക്കായിട്ട് കൊലായിട്ട് കായ്ച്ചു വരണം ഇത് ടേസ്റ്റുള്ള സാധനം ചെറുതായിട്ടൊക്കെ രസമുണ്ട് എല്ലാ ഭാഗത്തും ലോങ്ങനോ ഇത് ആലു പഗ് അതിന്റെ അപ്പുറത്ത് നമ്മൾക്ക് വുഡാപ്പിൾ എന്ന് പറഞ്ഞ ഒരു സാധനമാണ് ചില ആൾക്കാർക്ക് ഇഷ്ടം ഉണ്ടാവില്ല ചിലപ്പോ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് കാരണം ഇത് ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ട് തന്നെയാണ് കാക്ക് ജാം ഈ ഗാർഡന്റെ പേര് ജെ ബി ഗാർഡൻ ഇട്ടാ അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇതിന്റെ മുകളിൽ ഞാൻ ഏറ്റം വരെ ഉണ്ട് ഞാൻ ഒന്ന് ക്ലോസ് ചെയ്ത് കാണിച്ചിടാം എത്ര വെറൈറ്റീസ് ഫ്രൂട്ട്സ് പ്ലാന്റ് ഉണ്ട് വെറൈറ്റി ഉണ്ട് നമുക്ക് തിരുവനന്തപുരത്ത് നമ്മള് ഇപ്പൊ അവിടെ നമ്മൾ എടുക്കല് സാധാരണ അവിടെ നമ്മള് കയ്യൊപ്പുള്ള ഒരു ഫാം ഉണ്ട് നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ ഇതാണ് അവരുടെ നമ്പർ ഇപ്പൊ നിങ്ങൾ വീട് മാറ്റി കുറച്ച് അങ്ങോട്ട് മാറി നിൽക്കുകയാണല്ലേ സ്ഥലം ഇതൊക്കെ ഉണ്ടല്ലോ ഡ്രാഗൺ ഒക്കെ ചെയ്യണ്ടല്ലോ ഡ്രാഗൺ ഒക്കെ ഇപ്പൊ ഡ്രാഗൺ ഇപ്പൊ ഈ ഒരു കേട് വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ചെയ്ത് കൊടുക്കണ്ടോ ഡ്രാഗൻ ഒരു ആറ് ഒറ്റ ഒരു കൊല്ലം കൊണ്ട് ഉള്ളിൽ കായ്ക്കും വെറൈറ്റി ഇത് റെഡ് റെഡാണ് മറ്റേ നമ്മുടെ മലേഷ്യൻ റെഡ് എന്ന് പറഞ്ഞത് ഇവിടെ ഒരു ഉഗ്രം പൈനാപ്പിളൊക്കെ ഉണ്ടോ ഇത് മഞ്ഞ പൈനാപ്പിളാണ് മഞ്ഞ കളറിലാണ് ഇതിനുണ്ട് പൈനാപ്പിൾ മഞ്ഞ ആൾക്കാരൻ്റെ ഓലക്കൊക്കെ ഒരു മഞ്ഞ കളർ ഉണ്ടാവും പിന്നെ നല്ല മഞ്ഞ കളറിലുണ്ടാകും നമ്മൾ സാധാ പൈനാപ്പിളായിരുന്ന തനി മഞ്ഞക്കാരം നല്ല ഭംഗിയുണ്ടാവണല്ലേ ഇത് നമ്മളെ പൂമ്പാറ്റനെ ആകർഷിക്കണ കിലുകിലുക്കി എന്ന് പറഞ്ഞ ചെടിയാ കുറച്ച് കഴിഞ്ഞാൽ പൂമ്പാറ്റകൾ നിറയെ പൂമ്പാറ്റ ഉണ്ടാവും അത് റെസ്റ്റിന് വേണ്ടിട്ട് വെച്ചതുള്ളൂ ഇത്
ഡ്രാഗണിന്റെ മലേഷ്യൻ റെഡ് ആണുള്ളത്. ഇത് ഞാവല്, ഇത് ഏതാ മാവ്? മാവ് കാട്ടിമൂൺ കുഴപ്പമില്ലാണ്. കായ്ക്കൂലേ? ഒരു കൊല്ലം അല്ലേ, ഒരു വർഷം ആവുമ്പോഴേ. രാജാപുളി, രാജാപുളി ഇത് നമുക്ക് കറിയിലിടാം, അതേമാതിരി നമുക്ക് ജ്യൂസ് അടിക്കാം. ഓ ശരി, ജ്യൂസ് അടിക്കാൻ പറ്റും. പുളിയാണ്, പക്ഷേ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇത് നമ്മള് ഇതിന്റെ ഇല പോകില്ല. ഇല ഇന്നും ഇതേമാതിരി ഇല ഉണ്ടാവും. കൊറേ ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞിട്ട് ഇല നഷ്ടപ്പെട്ടു പോകും. ഇതെന്താ ഇത്? ഈ ചെടി, ഈ ചെടി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് മൗത്ത് ഫ്രസ് എന്ന് പറഞ്ഞൊരു ചെടിയാണ്. മൗത്ത് ഫ്രസ് അതായത് നമ്മളിപ്പം പിന്നെ അതിൻ്റെ ഇല, നമ്മൾ ആഹാരം കഴിച്ചു കഴിഞ്ഞ ശേഷം ഇതിൻ്റെ ഒന്നോ രണ്ടോ ഇലകൾ കഴിച്ചു കഴിഞ്ഞാൽ ഇതാ. എന്റെ പേരെന്താ? മൗത്ത് ഫ്രസ്. അങ്ങനെ തന്നെയാണ് പേര് അല്ലേ. ഇത് പൽസ എന്ന് പറഞ്ഞ ഒരു ഫ്രൂട്ടാണ്. എന്ത് പൽസ? പൽസ ഇതൊക്കെ പാകിസ്ഥാന്റെ ഒരു ജ്യൂസ് ഉണ്ടല്ലോ പുറത്ത്, ഇവിടെ നമ്മളെ ഇതുണ്ടല്ലോ നമ്മളെ പിന്നെ യുനാനി കടയിലൊക്കെ കിട്ടും. നമ്മളെ ഇന്ത്യൻ കമ്പനി ഇതുണ്ട്, യുനാനി കടയിൽ കിട്ടുന്നതാണ് റൂ അഫ്സ. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ജ്യൂസ് ആണ് അത്. അതിലിന്റെ മെയിൻ കണ്ടന്റ് ആണ് ഈ പൽസ. നിറയെ കാഴ്ച കുറച്ചുകൂടി ഞാനൊക്കെ ബ്ലാക്ക് കളറാവും. നല്ല ടേസ്റ്റ് നോക്കിയത്? നല്ല ടേസ്റ്റ്. നമ്മൾ എങ്ങനെയുണ്ട് സാധനം? നല്ല രസമുള്ള സാധനം, അതായത് ഒരു പൊട്ടിത്തെറിയൊക്കെ ഉള്ള ലീമാവ്. തായ്ലൻഡ് അൽഫോൺസ് ആണ്. ഇത് നീളത്തിൽ ഇങ്ങനെ വരണപ്പോൾ ഇതൊന്നും നീളം വെക്കും. ഫിംഗർ ലൈമാണ്, കാണാൻ ഭയങ്കര രസമാണ്. അവിടെ ഇവിടെ ഭാഗത്തുണ്ട്. ഇത് മറ്റേ ആ കമ്മല് മാരുത്ത ചെടിയല്ലേ, ഫ്രൂട്ട് അല്ലേ ഇത്? നമ്മള് ഏത് ഇത് തന്നെ പിടിച്ചാൽ ലില്ലിപ്പിലി.